അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാര് പല മാസങ്ങളുള്ള ഒരു കെ എസ് ആർ സി ഞങ്ങളൊരു കലാകാരൻ കൂടി ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അല്ലായിരുന്നെങ്കിൽ ഞാൻ കെ എസ് ആർ സിക്ക് ഒരു കലാകാരന്മാരുടെ കലാകാരികളുടെ ട്രൂപ്പ് തന്നെ ഉണ്ടാക്കിയത് എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു. നമുക്ക് കെ എസ് ആർ സിയിൽ പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു, പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി, സംവിധായകരായി നടന്മാരായി, അതുപോലെ നല്ല മിമിക്രി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്, പാട്ട് നന്നായി പാടുന്നുണ്ട്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പണ്ട് ഗാനമേള ട്രൂപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അല്ല കെ എസ് ആർ സി, പക്ഷേ സാഹചര്യം മാറിയാൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കും. കാരണം ഒരുപാട് കലാപ്രതിഭകൾ സാഹിത്യ രംഗത്ത് മികച്ച സംഭാവന നൽകാൻ എഴുത്തുകാരും ഒക്കെ കെ എസ് ആർ സിയിലുണ്ട്. അപ്പം അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും ഇതൊക്കെ നിന്ന് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ പിന്നെ ബസ് പോകത്തില്ല എന്നുള്ളൊരു നിലവിൽ, അങ്ങനെയാണത് പല കാലങ്ങളിൽ അങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ച് പോയത്. നമ്മളൊരു ജോലിയോടൊപ്പം ഒരു നല്ല പ്രവർത്തനം, അതാണെങ്കിൽ ഒരു മാഗസീൻ വരുമ്പോൾ അതിൽ കഥകൾ എഴുതാം, കവിതകൾ എഴുതാം, ലേഖനങ്ങൾ എഴുതാം, കെ എസ് ആർ ടി സിയിലെ ആകർഷിക്കുക, ആളുകളെ ആകർഷിക്കുക, യാത്രക്കാരെ ആകർഷിക്കുന്ന നല്ല രസകരമായ സംഭവങ്ങൾ എഴുതാം. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ, പക്ഷെ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പ്രിന്റ് ചെയ്ത് ഇനി യൂണിയൻ പ്രവർത്തകരെ മോനാക്കാമല മുഖത്തൊക്കെ ഒരു ആശങ്കയുണ്ട്. ഇതൊരു 10,000, 1,000,000 കോപ്പി അടിച്ച് പ്രിന്റ് ചെയ്ത് പൈസ കളയുമോ എന്നൊരു പേടിയുണ്ട്. അത് വേണ്ട, ഏറ്റവും മിനിമം കോപ്പി അടിക്കുള്ളൂ. ഞാനത് ഒരു ഇ മാഗസീനാക്കി മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എം ഡി എടുത്ത്. അപ്പൊ എല്ലാവർക്കും കിട്ടും. ഇതിപ്പോ സ്പോൺസർഷിപ്പ് കിട്ടിയോണ്ട് അടിച്ചതാണ്. ഇനി അടിക്കും. ഇനി അടിക്കുന്ന സാധനം ഒരു ആവശ്യത്തിനുള്ള പരസ്യം തരുന്നവർക്കുള്ളൊരു കോപ്പി ഒഴിച്ചാൽ ബാക്കി ഏറ്റവും ചെലവ് കുറഞ്ഞ് ഈ ബുക്കാക്കി എന്തായാലും നമ്മൾ ഡി ടി പി എടുക്കണം. അതായത് നല്ല ഇങ്ങനെ ബുക്ക് മറിക്കുന്ന പോലെ മറിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ചെയ്തുകൊണ്ട് എല്ലാവർക്കും എത്തിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ചെയ്തു കഴിഞ്ഞു സംഭവം. അപ്പൊ അത് നമ്മള് ഈ ഇതിന്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇത് എവിടൊക്കെ എത്തിക്കാൻ കഴിയും, ആരുടെയൊക്കെ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെയെല്ലാം എത്തിക്കുകയും വായിക്കുമ്പോൾ ആര വണ്ടി എന്നുള്ള നിലയിൽ കെ എസ് ആർ സിയെ സ്നേഹിക്കുന്നവരുടെ, യാത്രക്കാരുടെ, മാധ്യമ പ്രവർത്തകരുടെ, പൊതുപ്രവർത്തകരുടെ എല്ലാം ഫോണിലേക്ക് ഇതെത്തും. ഇതിൽ മന്ത്രിയുടെ ചിത്രം വളരെ കുറവായിരിക്കും എന്ന് ആദ്യത്തെ പറയുകയാണ്. എന്തെങ്കിലും ചടങ്ങ് കൊടുക്കാൻ വേണ്ടി എന്ന പടം അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്നത് മറിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയും ഇടരുത് എന്ന് ഞാൻ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മനംകോപ്പിന് ഇതുപോലെ മാഗസീൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു ഒരു ലക്കത്തിൽ മന്ത്രിയുടെ ഒരു ഫോട്ടോയിൽ കൂടെ ഇടാൻ പാടില്ല. മറ്റേ മന്ത്രിയുടെ എല്ലാ പേജിലും മന്ത്രിയുടെ പടം അടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മളെ മാഗസീൻ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാം ഒരു ഈ ബുക്കായി ഇറക്കുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് അത് ലോകവ്യാപകമായി പോയി. ഇപ്പൊ നമ്മളൊരു മാഗസീൻ ഇവിടെ റിലീസ് ചെയ്താൽ അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവർക്കും നോർവേയിൽ ഇരിക്കുന്നവർക്കും ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അപ്പൊ തന്നെ വായിക്കാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങളെ നിങ്ങൾ എഴുതുന്ന ഓരോ ലേഖനങ്ങളും ഓരോ കഥകളും എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വെച്ചാൽ അതൊരു ശീലമാക്കി മാറ്റും. ഇതിന്റെ ഈ ബുക്ക് വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു യൂണിഫോമാണ്, ദീർഘിപ്പിക്കുന്നില്ല യൂണിഫോം. ഞാനാണ് നീല യൂണിഫോമിലേക്ക് പോയത്. ആദ്യമായി ഓൾവോ ബസ് വാങ്ങിച്ചപ്പോൾ കാക്കിയിലേക്ക് നീലയ്ക്ക് പോകാനുള്ള ഒരു എന്റെ മനസ്സിലെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ മുദ്ര വെച്ച കാക്കിക്ക് ഒരു വിലയുണ്ട്, മുദ്രയില്ലാത്ത കാക്കിക്ക് ഒരു വിലയില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ വന്നപ്പോൾ എന്നോട് എം ഡി പറഞ്ഞു ജീവനക്കാരെന്നെ ആവശ്യപ്പെട്ടു വീണ്ടും കാക്കിയിലേക്ക് പോകണം, കാരണം കാക്കി കിട്ടാൻ ഇടി കിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് റോഡിലൊക്കെ ചില ഇടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നീലയും നീലയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു ഇടിക്കാൻ കാക്കി ഇട്ടാൽ ഇടിക്കാനൊരു പേടി ഉള്ളത് കൊണ്ടാണോ കാക്കി സെലക്ട് ചെയ്തല്ലേ അതുകൊണ്ടാണ്. എന്നാ പിന്നെ മുദ്രയുള്ള ഒരു കാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കേസാർത്തിന്റെ എംപ്ലോ ഒക്കെ ഉണ്ട് ഇപ്പൊ. അപ്പൊ എംപ്ലോ കൊടുക്കണ്ടറിയാം. മറ്റത് ഈ മുദ്ര ഇല്ലാത്ത കാക്കിക്ക് വേറെ കുഴപ്പമുണ്ട്. അത് കോർപ്പറേഷന്റെ ക്ലീനിങ് സ്റ്റാഫിനും അതാണ് നമ്മൾ കൊടുക്കുന്നത്, ലോകവ്യാപകമായി കൊടുക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത്. ഇപ്പൊ ലോഗോയൊക്കെ വെച്ചു ഒരു നെയിം പ്ലേറ്റ് കൂടി വയ്ക്കണമെന്ന് എം ഡിയുടെ ആവശ്യമുണ്ട്. ആരാണ് കണ്ടക്ടർ, ആരാണ് ഡ്രൈവർ, എന്നെ ചീത്ത വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാൻ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടി. അതുകൊണ്ട് എന്തെങ്കിലും പേര് വെച്ചാലും മതി, കുഴപ്പമില്ല. പരാതി കൊടുക്കുമ്പോൾ ആണ് പരാതി കൊടുക്കണമല്ലോ, കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ മര്യാദയിരിക്കില്ല. ലേഡീസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെൺ നമ്പർ അല്ലെ പേരൊക്കെ വിളിച്ചത്. അതുകൊണ്ട് സ്ത്രീ ഉള്ളത് കൊണ്ട് നമുക്ക് പെൺ നമ്പർ കൊടുത്താൽ മതി. ആ പെൺ നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ്. പിന്നെ ഒരു നെയിം പ്ലേറ്റ് വേണം. അത് പേര് വെച്ചു കൊടുത്താൽ പ്രത്യേക സ്ത്രീകളൊക്കെ ഉള്ളപ്പോൾ അവരെ പേര് വിളിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യും. കാരണം അത് വേണ്ട. അതുകൊണ്ട് പെൺ നമ്പർ വെച്ചാൽ മതി, പക്ഷെ അത് വേണം.